ഹായ് ഗായ്സ് കാഴ്ചയുടെ ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അരങ്ങ് ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ നമുക്ക് അരങ്ങ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ള വീഡിയോയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഞാൻ അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് A4 ഷീറ്റ്, ബ്ലൂ കളർ A4 ഷീറ്റും, പിന്നെ നമ്മൾ കത്തരിയാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് പേപ്പറൊക്കെയും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പേപ്പറുകൾ വെച്ചിട്ട് നമുക്ക് അരങ്ങ് ഉണ്ടാക്കാം. ഞാനിവിടെ എൻ്റെ ഉള്ളത് ബ്ലൂ കളർ A4 ഷീറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ അനിയൻ ബ്രൈൻ, ഇവന് യൂട്യൂബ് ചാനല് BB മാസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ BB മാസ്റ്റേഴ്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബ്ലൂ കളർ A4 ഷീറ്റും പിന്നെ അതുപോലെ തന്നെ കത്തരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ട്രയാംഗിൾ ഷേപ്പിൽ ആക്കണം. നമുക്ക് ഈ ബാക്കി വരുന്ന ഈ പീസ് വെട്ടിയാണ്. ട്രയാംഗിൾ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വീണ്ടും മടക്കിയിട്ട് ട്രയാംഗിൾ ഷേപ്പ് നമുക്ക് ഇതാക്കണം. ഞാനിവിടെ ഒരു ചെറിയൊരു അരങ്ങാണ് ഉണ്ടാക്കണത്. നമുക്ക് ഇത് ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റാഫർ ചെയ്ത് വലിയൊരു അരങ്ങ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് കിട്ടി. ആദ്യം നമ്മളിങ്ങനെ ട്രയാംഗിൾ മുറിച്ചെടുത്തു, പിന്നെ വീണ്ടും നമ്മൾ ട്രയാംഗിൾ മടക്കി. ഇനി നമുക്ക് ആവശ്യമായത് നമ്മൾ കത്തര കൊണ്ട് ഫുള്ളായിട്ട് വെട്ടാൻ പാടില്ല. നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ വെട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ ഇത്ര മതി. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ മാറി മാറി നമുക്ക് ചെയ്യാം. സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെട്ടി വെട്ടി പോകാൻ പാടില്ല. ഒരു പോയിന്റ് നമ്മൾ നിർത്തണം, ഇങ്ങനെ ഷേപ്പ് മാറും. അപ്പൊ നമ്മൾ മുറിച്ച് വെട്ടിയിട്ട് എടുത്തിട്ട് നമുക്ക് നോർക്കാം. അത് പതുക്കേനെ പതുക്കെ നോർക്കാം. നമുക്ക് ഒരു ട്രയാംഗിള് നമുക്ക് ഈ ചെറിയ ഈ ട്രയാംഗിൾ ചെറിയ പീസ് അവിടെ നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പൊ നമുക്കൊരു ഭംഗിയുള്ള ഒരു അരങ്ങ് നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു വലിയ അരങ്ങ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പീസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇവിടെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്താൽ മതി. പല കളറുകളിലുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കാം.